السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد بهمان رب العزة നമ്മുടെല്ല കാര്യങ്ങളിലും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാൻ കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കേറെ ഉപകാരപ്രദമായ ഒരു കാര്യം, നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ് ജീവിക്കുന്ന കാലങ്ങളോളം ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു പ്രയാസമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിതത്തിലെ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതിനുവേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു പ്രയാസങ്ങളൊക്കെ നീക്കിട്ടാൻ വേണ്ടി ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്ക് ആഫിയത്ത് ഉണ്ടാവണം, ആരോഗ്യം ഉണ്ടാവണം, അതേപോലെ തന്നെ പ്രതിസന്ധികളെ തരണം ചെയ്യണം. എന്താണതിന് മാർഗം? അതിനാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സിലത്തുർ റഹം, കുടുംബ ബന്ധം ചേർത്തുക. ബന്ധങ്ങൾ ചേർത്തിക്കൊണ്ടുള്ള ജീവിതം, അത് നമുക്ക് രണ്ട് വിഷയങ്ങളാണ് നമുക്കുണ്ടാക്കി തരുന്നത്. ഒന്ന്, ദീർഘായുസ് ഉണ്ടാകും, അതേപോലെ തന്നെ വിശാലതയുണ്ടാവും. നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒരു വിശാലത, ഭക്ഷണത്തിൽ വിശാലതയും ആയുസ്സിൽ ദീർഘ്യവും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കുടുംബബന്ധം പുലർത്തിക്കൊള്ളുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുകയാണ്, ഒരാൾക്ക് 30 വർഷത്തെ ആയുസ് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവനാണെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് 3 ദിവസം കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ട സാഹചര്യമുണ്ടാവും. ഒരാൾ കുടുംബ ബന്ധം പുലർത്തുന്നവനാണെങ്കിൽ 3 ദിവസം കൊണ്ട് അയാൾ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരാളുടെ ആയുസ്സിനെ സംബന്ധിച്ച് മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള ആ ഒരു അവസ്ഥയിൽ തന്നെ അള്ളാഹു ആയുസ് കണക്കാക്കുന്നുണ്ട്. മൂന്ന് ദിവസം കൊണ്ട് ഒരാൾ മരിക്കുമെന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധങ്ങൾ ചേർത്തിക്കളഞ്ഞാൽ, ബന്ധങ്ങൾ ചേർത്തിയ കാരണത്താൽ ഒരു പക്ഷെ അയാൾക്ക് 30 വർഷത്തെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കും. ഇതാണ് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയത്. ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നമ്മൾ ചെയ്യണം. അതോടൊപ്പം തന്നെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സഹോദരന്മാർ സഹോദരിമാർ, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും ഊട്ടിയുറപ്പിക്കണം. മഹാനായ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരാൾ വന്നിട്ട് യുദ്ധം ചെയ്യാൻ, യുദ്ധത്തിന് താല്പര്യം കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കാനും ഷഹീദാവാനും എനിക്ക് വലിയ ആഗ്രഹമുണ്ട്,
അങ്ങ് എങ്ങനെയും എന്നെയും പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത് നിനക്ക് ഉമ്മയുണ്ടോ എന്ന്. ഉമ്മയുണ്ട്, എന്നാൽ നീ ഉമ്മാക്ക് സേവനം ചെയ്താൽ മതി, ആ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുക. വീണ്ടും അതേ ആ മനുഷ്യൻ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുവശത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, അങ്ങയോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കാനും ആ യുദ്ധത്തിൽ ഷഹീദാവാനും എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഒരു ഷഹീദായി മരിക്കണമെന്നാണ് എനിക്ക് താല്പര്യം. എന്നെയൊന്ന് അങ്ങ് യുദ്ധത്തിൽ പങ്കാളികളാക്കോ, എന്നെ പങ്കെടുപ്പിക്കോ എന്ന് ചോദിച്ചപ്പോ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞത്, എന്റെ ഉമ്മാക്ക് നീ ഖിദ്മത്ത് ചെയ്യാൻ. മൂന്നാമതും അതേ മനുഷ്യൻ അതേ സഹാബി വിദങ്ങളോട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോ വിദങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യലാണ് ഏറ്റവും കൂടുതൽ നിനക്ക് പുണ്യം. നീ സ്വർഗം ആഗ്രഹിക്കുന്നവനാണെങ്കിൽ നിന്റെ ഉമ്മയുടെ കാലിന്റെ അടിയിലാണ് നിനക്ക് സ്വർഗമെന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇത്രയും പ്രാധാന്യത്തോടുകൂടി മാതാപിതാക്കളുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുടുംബ ബന്ധം നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നമുക്കറിയാം ഇന്ന് സൈബർ ലോകമാണ്. ഓരോരുത്തരും അവരവരുടെ മൊബൈലുകളിൽ കമ്പ്യൂട്ടറുകളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു കാലം. ഈ കാലത്ത് ഏറെ പ്രസക്തമാണ് ഈ ഒരു വിഷയം, ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് നമ്മൾ വലിയ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടതാണ്. നമ്മൾ ഒറ്റക്കായി ഒതുങ്ങിക്കൂടേണ്ടവരല്ല, നമ്മുടെ ഉറ്റവരും ഉടയവരുമായ നമ്മുടെ ബന്ധുമിത്രാദികൾ, അവരോടൊത്ത് അവരോടൊപ്പം അവരുമായി ബന്ധങ്ങൾ ചേർത്തുകയും അവരുടെ കാര്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്നത് അത് ഏറ്റവും കൂടുതൽ നമുക്ക് നന്മയാണ് ഉണ്ടാക്കി തരിക. അതാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാവുകയും ഭക്ഷണത്തിൽ വിശാലത, പട്ടിണിയിൽ നിന്നുള്ള ആ ഒരു പട്ടിണി എന്ന നമ്മളൊക്കെ ഭയപ്പെടുന്ന ആ ഒരു പ്രയാസത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. അത്രേ നമ്മുടെ കുടുംബങ്ങൾ നമുക്കേറെ പ്രിയപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ, അവരുമായി അടുത്തിടപഴകുന്ന അവരുമായി അവരുടെ സഹോദരന്മാർ, അവരുടെ സഹോദരിമാർ, ഇവരോടൊക്കെ നമ്മളൊന്ന് ഇടക്കിടക്കെ ഒന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഫോണിൽ വിളിച്ചെങ്കിലും അവരുമായുള്ള ബന്ധങ്ങൾ നമ്മൾ പുലർത്തണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ അവരുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഞാനൊരു വലിയൊരു പാതകം ചെയ്തിരിക്കുന്നു, ഞാൻ ഒരാളെ കൊന്നിരിക്കും, ഒരു കൊലപാതകം ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ ഞാൻ കൊല ചെയ്ത ആളുടെ കുടുംബക്കാർ എനിക്കത് പുറത്തു തന്നിട്ടുണ്ട്. അള്ളാഹു എനിക്ക് പുറത്തു തരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, ഞാൻ അതിനെന്താണ് പ്രതിവിധി ചെയ്യേണ്ടത് എന്ന് അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിനക്ക് ഉമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് ഉമ്മയില്ല, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. നിനക്ക് പിതാവുണ്ടോ? ആ പിതാവുണ്ട്, എന്നാൽ നീ ആ പിതാവിന് ഖിദ്മത്ത് ചെയ്യൂ എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അതേ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ ആ മനുഷ്യനോട് പറഞ്ഞു, നിനക്ക് ഉമ്മയുണ്ടായിരുന്നുവെങ്കിൽ, നീ ആ ഉമ്മാക്ക് ഈ ഒരു സമയം ഖിദ്മത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നിനക്ക് പുറത്തു തരുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ് എന്ന് ഖലീഫയായ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു. ഒരു പക്ഷേ നിനക്ക് അള്ളാഹു പുറത്തു തന്നേക്കാം,
എൻ്റെ പിതാവിന് നീ ഖിദ്മത്ത് ചെയ്താൽ അതിൻ്റെ കാരണത്താൽ ഈ ഒരു പാതകത്തിൽ നിന്ന് അല്ലാഹു നിനക്ക് പുറത്തു തന്നേക്കാം. എന്നാൽ നിന്റെ ഉമ്മയുണ്ടായിരിക്കെ ആ ഉമ്മാക്ക് നീ ഖിദ്മത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഉറപ്പായും നിനക്ക് അല്ലാഹു പുറത്തു തരുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു എന്ന് ഖലീഫയായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, അവർക്ക് നമ്മൾ ഖിദ്മത്ത് ചെയ്യണം, അവർക്ക് നമ്മൾ സേവനം ചെയ്യണം, അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ സഹായിക്കണം. അവർക്കുണ്ടാകുന്ന, അവർക്ക് വെറുപ്പുണ്ടാകുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. ഏറ്റവും വേഗത്തിൽ ശിക്ഷ ലഭിക്കപ്പെടുന്ന ഒരു വിഷയമെന്നുള്ളത് ഉമ്മയെ മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ അല്ലാഹുവിൻ്റെ ശിക്ഷ വേഗത്തിൽ ഇറങ്ങുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാധ്യമങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലവും അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും ഒരാൾക്ക് വേഗത്തിൽ കിട്ടണമെങ്കിൽ കുടുംബ ബന്ധം ചേർത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് വേഗത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹം കിട്ടാൻ അത് സാധ്യമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ ഊട്ടിയുറപ്പിച്ച് ഈ ഒരു നമ്മളൊക്കെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ ഒരു അവസ്ഥയിൽ പരിശുദ്ധമായ റമദാൻ നമുക്കത് അനുകൂലമാകാനും ആ റമദാനിൻ്റെ നന്മകൾ സ്വീകരിക്കപ്പെടാനും നമ്മുടെ മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങൾ, അവരുടെ കുടുംബക്കാരുമായുള്ള ബന്ധങ്ങൾ, നമ്മുടെ ഏറ്റവും രക്തബന്ധമുള്ള ആ ഒരു ബന്ധങ്ങളൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ടുള്ള ജീവിതമാണ് നമുക്കുണ്ടായിത്തീരേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ അവിടുത്തെ തിരുവചനങ്ങളിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ വിഷയമാണ് തറാവീഹുമായി ബന്ധപ്പെട്ട വിഷയം. ഇന്ന് അഞ്ചാമത്തെ തറാവീഹാണ് നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചാമത്തെ തറാവീഹ് നിസ്കാരത്തിന്റെ പ്രതിഫലം ഉഫില്ലൈലത്തിൽ ഖാമിസ അതാഹുല്ലാഹു തആല മിസ്ല മൻ സല്ല ഫിൽ മസ്ജിദിൽ ഹറാമി വമസ്ജിദിൽ മദീനത്തിൽ വമസ്ജിദുൽ നബവിയ വമസ്ജിദുൽ അഖ്സ. ഒരാള് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ അയാൾക്കൊരു ലക്ഷം കൂലിയാണ്. സാധാരണ പള്ളികളിൽ നിന്ന്, സാധാരണ സ്ഥലങ്ങളിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം റക്അത്ത് നിസ്കരിച്ച കൂലിയാണ് മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാൽ കിട്ടുക. മദീനത്തെ ഹബീബായ നബിതങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ് ഒരാൾക്ക് ലഭിക്കുക. വമസ്ജിദുൽ അഖ്സ 500 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നിസ്കരിച്ചാൽ കിട്ടുക. ഇങ്ങനെ ഈ 3 ഏഹങ്ങളിൽ വെച്ച് നിസ്കരിച്ച പ്രതിഫലം അയാൾക്ക് ലഭ്യമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അഞ്ചാമത്തെ തറാവി നിസ്കാരങ്ങൾ നിർവഹിച്ചാൽ അള്ളാഹു നമുക്കതിനെ തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.